എന്നോട് ചോദിച്ചു, എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ.
താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. നന്മകളല്ലാതെ
காட்டறிவி தெய்வமே என்ற சகோதர கர்த்தாவாய் கர்த்தாவே கர்த்தாவே என்ற ஜீவிதம் எத்திர மரணம் வரும் ஒரு நாளோ குகமத்யாமே கூட
പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോ സുഖമർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു വ്യാകുലമാനശനായ എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും? കർത്താവേ, നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ.
പൂർണമായി നീ അറിയുന്നു. പാപം വലുതാണതുപോലങ്ങേ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ, നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമടഞ്ഞു. കർത്താവേ നിൻ ദിവ്യ നിടത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരേ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം, ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പറുതീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിടുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയുന്നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം.
സന്തതി മുതൽ എന്നേക്കുമാമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നുവരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതിവരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായേ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ. സുതരയുയർത്തിയ തിരുസൂനോ ജീവനിനിറ്റു പകർന്നു വനം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീണ. തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം. അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ. വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം. നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു പാപം മൂലം ഭൂലോകം. പ്രതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ താണും നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ. കള്ളനു മാപ്പുകൊടുത്തല്ലോ നാദാപാതികൾ ഞങ്ങൾക്കായി. കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനോടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലേ ഉജ്ജ്വലമാക്കിയ സകലേശാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാ ഞങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പൂളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണം. സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോലിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആര് നിനക്ക് തുല്യനാകും, എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ, ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും, മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ, തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു, കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു, മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില, വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു, അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു, നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം, നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും, അവിടെയവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു, പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ, തുലനം ചെയ്തിൽ മന്നവതൻ, പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടില. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ, മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ, പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിറുത്തണമേ, ശരണം മർത്തിനു നീയല്ലോ. ആദിമുതൽ എന്നേക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ,
കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. പരിപാവനമാ
ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്തരണമേ അർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, കണ്ടുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, Thank you.
ചൊല്ലുക മർത്യാനേന്തിനു കരയുന്നു വ്യാകുല മാനസനായെന്തിനു നീറുന്നു തിരമാലകളാൽ പിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവേ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ, പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു പാപം വലുതാണതുപോലെ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം, നാഥ നിന്നുടെ മാംസമിണങ്ങൾ
എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ആദിലലിവൊടു ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയിക്കും പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ കൂടുതകർത്താക്കളെയെല്ലാം കുരുതികളിൽ സർപ്പമടഞ്ഞു. കർത്താവേ നിൻ ദിവ്യ നിടത്ത നേടിയ സഭയെ കൈവേയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം ത്രിസ്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിനളച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ
അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്ന് സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനമ്പം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിബദ്ധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാട്ടടിക്ക്
കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ. ജീവനിച്ചു പകർന്നു വലം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീടാൻ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം. അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ. വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം. നിന്നുടെ ആഗമ ദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും. സിദ്ധരെ നോക്കി നിരാശന്മാർ, പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരളിൻ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാ രണ്ടാമാതമിതാ. മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ. കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലെല്ലാം പാടി പാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കും ആമേൻ. ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും
ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പൂളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമിൻ കബറിടമല്ലേ. കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ.
സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുദ്ധാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോലിവിടെ മരിച്ചാലും നൽകും ഞാനവനുദ്ധാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും, എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരേ, ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ, തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു, മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില, വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു, അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു, നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം, നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും, അവിടെയവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു, പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ, തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടിലാം. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ, പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ, ശരണം മർത്തിനു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എഴുന്നേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ നിൽക്കും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വാക്കുകളാൽ നിങ്ങൾ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കൈക്കൊള്ളണമേ
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, ഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആകുന്നതാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്പിക കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം. ആ
ിടർത്തിയവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയാ എതിരേൽ പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം ഇന്നു മുതൽ അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു പറുതി തായിൽ കലി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽ തായിൽ കൈ നീട്ടി പുരുഷാമർത്യനുയർപ്പേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു കീടകളും നൽകി ഞങ്ങളിതറിയുന്നു നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും അവയെല്ലാം നശ്വരങ്ങളാകും ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ എഴുതിയ നമ്മുടെ കർത്താവ് എടുത്ത വിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു.
എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൽ നമുക്ക് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, ഇതു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടും മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരും ഉലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. ഉരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു,
അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബ്രദരാമരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ, മാമോദീസ അവയെല്ലാം കടന്നു പോകും. സുബരാണവരെന്നോർക്കണം ശാശ്വത ഭാഗ്യം. കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ
കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ. ദൂതർ വിളിക്കും മൃതാവുമായ ജീവനെയും വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധ. നിന്റെ രൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയും പ്രിയരേ കാണാം
പ്രിയമോട്
കരുതി. പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു, സ്നേഹം മൂടി വച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല, പകരം എരിവോടെ പ്രാർത്ഥിക്കും. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല, പകരം എരിവോടെ പ്രാർത്ഥിക്കും. Thank you.
നമ്മൾ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ.
സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും സന്നിധിയിൽ
സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ നിത്യനാദമായി പറയുന്നേ. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാ. സുഗന്ധദ്രവ്യങ്ങളുടെ പരിമള സസ്യങ്ങളുടെ നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളുടെ പിതാവേ, എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും.
മനുഷ്യ ജീവിതം പുൽപ്പടിക്ക് തുല്യമാകുന്നു. മത്സ്യരെ ഏൽപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന്റെ സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദത്തെ സൃഷ്ടിക്കുകയും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുകയും ചെയ്യുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. പരിശുദ്ധരെ ഏൽപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്നുകൊണ്ടുള്ളത് നിസ്സാരമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനസ്സുവരെ ഏർപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാലങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാകുകയും വ്യാധികതാലോർക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ വാനോരോട് ആനന്ദത്തോടു വാണിടുവ ദാസന വരവിൽ അരുളേണം. വിശ്വാസിനാകുന്നു, വിരമിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർത്തേവും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാമിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്ന വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ മഹിലേശ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും സമാധാനം നിങ്ങളോട്
സ്വാംശികായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായെല്ലാം നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ കൃഷിക്കായ ക്രിസ്തുവേ, കഴിഞ്ഞ ദിവസം വരെയും നമ്മോടത്തുണ്ടായിരുന്ന ഗ്ലൂക്കോസ് ചേട്ടൻ ആകസ്മികമായി മരണം വഴി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു. ഇന്ന് നമ്മളിവിടെ ഈ സാമ്പത്തിൻ്റെ സമീപത്ത് സമ്മേളിച്ചിരിക്കുന്നത് മരണം വഴി നമ്മളിൽ നിന്നും യാത്രയായ ഈ സഹോദരന് യാത്രയപ്പ് നൽകുന്നതിനും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതിനും വേണ്ടിയാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും പേരിലുള്ള ആത്മാർത്ഥമായ അനുശോചനം ചേച്ചിക്കും മക്കൾക്കും കുഞ്ഞുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നേരുകയാണ്. ഗ്ലൂക്കോസ് ചേട്ടൻ, നമുക്കറിയാം ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സഭയോടൊത്ത് ജീവിച്ച് പോരുന്നു. ഞാനിവിടെ വികാരിയായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഭാവസന്ദർശനത്തിനായി വന്നപ്പോഴും കുറേ നേരം സംസാരിക്കും. അതുപോലെ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ വരാൻ സാധിക്കുകയില്ല, എങ്കിലും ഞാൻ ഉറച്ച വിശ്വാസിയാണ്, എല്ലാ ഞായറാഴ്ചയിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ പള്ളിയിൽ വരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, പ്രത്യേകിച്ച് വൈദികരോടും സഭയോടൊക്കെ കൂറു പുലർത്തി സന്തോഷത്തോടുകൂടി അദ്ദേഹം ജീവിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട വിചാരിച്ചു നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. പൗലോസ് ലീഹ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ രാജാധിപനായ കർത്താവ് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന്. ഗ്ലൂക്കോസ് ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കളിലൂടെ മനുഷ്യ അസ്തിത്വം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. തുടർന്ന് മാമോദീസ എന്ന ഭൂതാശയിലൂടെ ദൈവത്തിൻ്റെ മകനായി സഭയിലെ അംഗമായി വളർന്നു വന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ വിളിപ്രകാരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ചു പോന്നിരുന്നു. മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി. എപ്പോഴും ഞാനിപ്പോഴും ഓർക്കുന്ന ഭാര്യയോടും മക്കളോടൊക്കെ സ്നേഹത്തോടുകൂടി പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആണ് ഗ്ലൂക്കോസ് ചേട്ടൻ. ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, സ്നേഹത്തിൽ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും കുറവുകളെ സദാ പരിഹരിക്കുന്ന ഈശോയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറവുകളോടുകൂടി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗ്ലൂക്കോസ് ചേട്ടൻ. വീണ്ടും അവസാനം ഇതാ പിതാവായ ദൈവത്തിൻ്റെ കീഴിൽ ശ്രമിച്ച് നിത്യസമ്മാനത്തിനായിട്ട് പോവുകയാണ്.
സ്വർഗത്തിൽ മാലാകുമാരോടൊപ്പം ദൈവത്തെ പാടിസ്തുതിക്കുവാൻ വേണ്ട കൃപാവരം ഈ സഹോദരന് നൽകണമേ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അനശ്വര്യമായ വിശുദ്ധ മന്ദിരത്തിലേക്ക് നന്മ നിറഞ്ഞ ഓർമ്മകൾ നൽകി തിരിച്ചു പോകുമ്പോൾ പർദീസയുടെ സ്നേഹരമതിയിൽ നമുക്ക് ഒരുമിക്കാം എന്ന് മൂകമായ ഭാഷയിൽ ഈ സൗമ്യത്തിൽ കിടന്നുകൊണ്ട് ലൂക്കോസിയേട്ട് നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും മരണത്തോടുകൂടിയാണ് പൂർണ്ണത പ്രാപിക്കുന്നത്. കർത്താവ് കാരുണ്യവാനാണ്, നീതിമാനാണ്. നമ്മുടെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉപകരിക്കുമെന്ന് കൗൺസിൽ ഓഫ് ട്രെൻഡ് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവരായ നമ്മൾ മരിച്ചവരെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉദകക്രിയൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. ആ വിശ്വാസത്തിൽ ആയിരുന്നുകൊണ്ട് ഈ സഹോദരൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കൾക്കും പോലെ ചേച്ചിക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ സമാധാന രാജാവായ ഈശോ ഇവർക്ക് സമാധാനം നൽകി ഇവരെ ആശ്വസിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർക്കും ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആത്മാർത്ഥമായ അനുശോചനം നേർന്നുകൊണ്ട് രക്ഷകനായി ഈശോ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തിയോട് കൂടെ നിന്ന് ഈ ആത്മാവിനോട് കണ്ട് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ കൃപയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്ഷ ചെയ്യ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുദ്ധാന വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന് പുറകെ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജന അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ കുറയ്ക്കുന്നവരുമായി മിശിഹായി മിനദാസിന്റെ പാവങ്ങൾ കുറയ്ക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you.
മരണത്തിൻ കാലടികൾ പൂഞ്ഞാൻ പാപം എനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതത മലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാണ് നീതിയുടെ ആദിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെയും അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുത്തിയ ആനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സമാപിക്കുകയാണ്. പരിമിതമായ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും മുമ്പോട്ടിറങ്ങി നടന്നാണ് നമ്മൾ നീങ്ങുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് മൃതശരീരം നമ്മുടെ മഞ്ചത്തിൽ വഹിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ എല്ലാവരും തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും സഹകരിച്ചെങ്കിലേ ഇത് മനോഹരമാക്കുവാൻ സാധിക്കുള്ളൂ. ചടങ്ങുകൾ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് പണിയാക്കേണ്ടതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പത്തിൽ നിന്ന് വഴിയിലേക്ക് നീങ്ങി കഴിഞ്ഞായിട്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രദ്ധിക്കുക. എന്റെ സഹോദരൻ, ഞാനിപ്പോ നിങ്ങളുടെ യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വീടാവാങ്ങിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം ഉയരുമിടത്തിൽ പോകുന്നു ഞാൻ.
ലൈൻ Thank you.
എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആണയന്നീശോ മൃതരാമകിലേർക്കും ജീവനും അതുപോ ശരണവും അരുളിയിടാം. പ്രവർത്തിക്കും അവന് ശബ്ദത്തിപ്പോൾ ഭൂമി ഉയർന്നീശികാനാഥൻ ശബ്ദം ഉയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടെ എഴുന്നേൽക്കും. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാ മറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോട് കൂടെ ഈ ആലയം തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും കാരണീപൂർവം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും. ഞങ്ങൾ ആരാധിക്കുന്നതിനോടാണ് നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വം പണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു ഗോദാശികളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയും നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കാം. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ സംസ്കാരത്തിൽ സംബന്ധിച്ച എല്ലാ വൈദികരെയും ഇവിടെ ഉണ്ടായിരുന്ന വികാരിമാരുണ്ട്, ഏറ്റവും ഓഫീസിയലിയും പോയവരുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഭാരഗ്രഹത്തിനും വിജയോത്സാഹത്തിനും ഒക്കെ വന്നിരുന്നു. വീട്ടിൽ വന്ന് സൗകര്യം ഇവിടെ വന്നതിന് ശേഷം എന്നോട് പ്രത്യേകം അനുസ്മരിക്കുവാനും നന്ദി ഗുണവും അവരെ ഉറപ്പാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വല്ല വൈദികരും വികാരിമാരായിട്ടുള്ളവരെല്ലാവരെയും പ്രത്യേകിച്ച് അനുസ്മരണ സന്ദേശം നൽകിയ ബഹുമാനുണ്ട് മാത്യു മേനക്കച്ചൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇന്ന്
നമ്മുടെ സംസ്കാരത്തിൻ്റെ സമാപന ശുശ്രൂഷിക്കാർക്ക് വഹിക്കുന്ന ബഹുമാനപ്പെട്ട കീഴങ്ങാട്ടച്ഛനും നന്ദി പറയുന്നു. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ നന്ദിയുടെ വാക്ക് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ശിവത്തിയിലേക്ക് ഗാനം ആരംഭിച്ചിട്ട് പോകണം. സഹോദരനമ്മയെ സൃഷ്ടിക്കുകയും മരണവിജയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ചാക്കുന്ന ദൈവം വാഴ്ത്തുവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ Thank you.
കർത്താവേ, ഞങ്ങളുടെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. സൃഷ്ടിക്കുകയും അവനെ നമ്മുടെ വിദേശരാജ്യം ചെന്ന ദൈവമേ, എന്റെ പരിശുദ്ധന്മാർ വിശ്രമമുള്ള ഗൗരവം എത്ര മനോഹരമാകുന്നു. വിശ്വസമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശ്വസതലത്താലുക്തമായ ശരീരത്തിന് എന്റെ ദൈവത്തിനുണ്ടാകട്ടെ. ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറുടെ നീ ബൗദ്ധീകരിക്കണമേ. ജീവന്റെ മനതദേഹം നാഥൻ രാമപുത്ര വിശ്വസഭാവമായ സർവേശ്വരാകുന്നേ നൽകുക. ഞാൻ നിർമ്മലനാകും. Yeah.
Thank you.
തലവേണ്ട തലവേണ്ട
Thank you.
കൈ മേടിക്കും.